നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 30/11/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ഇൻസ്പെക്ടർ ഫോർ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് കേരള PSC ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 485/2022 ഡിപ്പാർട്ട്മെന്റ് ലീഗൽ മെട്രോളജി. തസ്തികയുടെ പേര് ഇൻസ്പെക്ടർ ഫോർ ലീഗൽ മെട്രോളജി. സാലറി എന്ന് പറയുന്നത് 43,400 രൂപ മുതൽ 91,200 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 2 വേക്കൻസികളാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1986 1/1/2004 എഡിയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSC യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉള്ളതാണ്. ക്വാളിഫിക്കേഷൻ, അതിൽ ആദ്യമായി വരുന്നത് നിങ്ങൾ ഗ്രാജുവേഷൻ ഇൻ സയൻസ്, അതും ഫിസിക്സ് ഒരു സബ്ജക്റ്റായി പഠിച്ചിരിക്കേണ്ടതാണ്. അതും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അംഗീകരിച്ചത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് BTech, അതും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അംഗീകരിച്ച ഒരു BTech ഉള്ളവരാണെങ്കിലും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 3 വർഷത്തെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, അതും റെഗുലർ കോഴ്സിൽ പഠിച്ച് അതിനുശേഷം മിനിമം 3 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, അതും സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതുമല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അതുമല്ലെങ്കിൽ രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള മിനിമം 3 വർഷത്തെ ബേസിക് ക്വാളിഫിക്കേഷൻ പോസ്റ്റ് വൈസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നിർബന്ധമായും മലയാളം സംസാരിക്കാനും എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/1/2023. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.